ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പംക്തി. ദേവാമൃതം. ഇന്ന് 1193 കന്നി 11, അതായത് 2017 സെപ്റ്റംബർ 27. ഇന്ന് 9 നാഴിക തൃക്കേട്ട നക്ഷത്രം, ബാക്കി മൂലം നക്ഷത്രം. ജ്യോതിഷ പംക്തി കൈകാര്യം ചെയ്യാൻ നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ശ്രീ കുടമാളൂർ ശർമാജിയാണ്. അദ്ദേഹം സർ, ഡോക്ടർ എന്നീ പദവികളടക്കം 2017 പരം അവാർഡുകൾ കരസ്ഥമാക്കിയ വ്യക്തിയാണ്. കൂടാതെ 42 വർഷത്തിലധികമായി ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ മേൽശാന്തിയായും മറ്റ് വിവിധ ക്ഷേത്രങ്ങളിലെ മേൽശാന്തിയായും സേവനം അനുഷ്ഠിച്ചു വരികയാണ്. വിവിധ ചാനലുകളിലൂടെ ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായ മാർഗനിർദ്ദേശങ്ങൾ നടത്തി വരികയാണ് അദ്ദേഹം. സ്നേഹത്തോടു കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. ഇന്നത്തെ നമ്മുടെ കത്ത് വന്നിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. നമ്മൾ ഒരുപാട് കത്തുകളിൽ നിന്ന് ചൂസ് ചെയ്തതാണ്. ഇത് സുനിൽകുമാറാണ് കത്ത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം നിലവിൽ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. തിരക്കേടില്ലാത്ത ശമ്പളമുണ്ട്. കമ്പനിയിൽ സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ തുടരണമോ അതോ വേറെ കമ്പനി നോക്കണമോ, എന്തെങ്കിലും ദോഷം കാരണമാണോ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്, സമയവും കാലവും ഒക്കെ എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മീനരാശിയാണ്. പൂരട്ടാതി നക്ഷത്രത്തിൻ്റെ ഒടുവിൽ ഉത്രട്ടാതി രേവതി, ഈ രണ്ടേകാം നക്ഷത്രം അടങ്ങുന്നതാണ് മീനൻ രാശി എന്ന് പറയുന്നത്. മീനൻ രാശിക്കാർക്ക് 2017 സെപ്റ്റംബർ മാസം 12 മുതൽ വ്യാഴഗ്രഹം അഷ്ടമത്തിലേക്ക്, അതായത് എട്ടാം രാശിയുടെ ജനിച്ച രാശിയുടെ എട്ടാം രാശിയിലേക്ക് ചാരവശാൽ വാർഷിക ഫലം അനുസരിച്ച് വ്യാഴഗ്രഹം പ്രവേശിക്കുന്നു. വ്യാഴഗ്രഹം ഒരു രാശിയിൽ ഒരു വർഷം നിൽക്കും. അങ്ങനെ 12 രാശികളിലായി 12 വർഷം നിലനിൽക്കുന്നു. അതിനെയാണ് പഴമക്ക 12 കൊല്ലം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും അഷ്ടമവ്യാഴം, അതായത് ജനിച്ചത് മീനൻ രാശിക്കാർക്കെല്ലാം മീനം, മേടം, എടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം എന്ന് പറയുന്ന രാശിയിലേക്ക് വ്യാഴഗ്രഹം കഴിഞ്ഞ 12, 13, 14, 15, 16. അപ്പം 16 തീയതി ആയപ്പോഴത്തേനും അത് ശക്തി കൂടിക്കൂടി വരുന്നു, ഒരാഴ്ച ആയപ്പോഴത്തേനും. അപ്പോൾ അഷ്ടമവ്യാഴം പ്രവേശിക്കുമ്പോൾ തൊട്ടതൊക്കുമേ പൊട്ടിയിടും, നനച്ചതെല്ലാമേ തെറ്റിയിടും, അടിസ്ഥാനങ്ങൾ പലതും മാറ്റമുണ്ടായിടും, പെറ്റമ്മ പോലും വെറുത്തിടും. അതായത് നമ്മളോട് പിടങ്ങാത്ത, പരിഭവിക്കാത്ത, അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് നമ്മളെ വെറുക്കാത്ത മനുഷ്യജീവിതത്തിലെ അമ്മയാണ്. അമ്മ എന്ന് പറയുന്ന കഥാപാത്രം നമ്മളോടൊരിക്കലും പിണങ്ങില്ലെന്നാണ്. പെറ്റമ്മ പോലുമേ പിണങ്ങിട, പെറ്റമ്മ പോലും പിണങ്ങും. അപ്പം കൂട്ടുകാരും ജോലിക്കാരും മേലധികാരികളും കൈമലർത്തും, ഞങ്ങൾ നിരപരാധികളാണ്, തൻ്റെ കാര്യം നോക്കിക്കോളൂ എന്നിങ്ങനെയുള്ള ഒരു രീതികളിൽ വരും. അപ്പോൾ എല്ലായിടത്തും പിണക്കം, ചതി, വഞ്ചന ഇതൊക്കെ ഉണ്ടാവാനും അബദ്ധം, അമളി, ട്രാൻസാക്ഷൻ, സാമ്പത്തിക ട്രാൻസാക്ഷൻ എല്ലാം കുഴപ്പം. ജോലി രാജിവെക്കണം തോന്നും. ജോലി നഷ്ടപ്പെടാൻ സാധ്യത ഈ രാശിക്കാർക്ക്. തുടർന്ന് ഒക്ടോബർ മാസം 26 മുതൽ അടുത്ത 2 വർഷത്തേക്കിന് ശനി മാരകനായിട്ട്, കണ്ടകനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അഷ്ടമവ്യാഴവും കണ്ടക ശനിയും കൂടെ വരുമ്പോൾ ഈ രാശിക്കാർക്ക് വളരെയധികം സാമ്പത്തിക ഞെരുക്കം, കടബാധ്യത, കൊടുക്കൽ വാങ്ങലുകളിൽ അബദ്ധം, അമളി, വഴിയെ പോകും കേസുകൾ, ആരോപണം, അപവാദം, കളങ്കിതമാകുക, ആരോപണങ്ങൾ ശ്രവിക്കുക ഇത്യാദികളും, രോഗാദികൾ തലപൊക്കുക, ശത്രുക്കൾ വരം വെക്കുക, അധികാരികളും സഹായികളും പിന്തിരിയുക, തടസ്സങ്ങൾ ഉരുണ്ടുകൂടുക, മാർഗങ്ങൾ തടസ്സങ്ങൾ വരിക, പ്രവർത്തനങ്ങൾ ക്ഷയിക്കുക, ജോലിയിൽ സസ്പെൻഡ്, ഡിസ്മിസ്, ട്രാൻസ്ഫർ ഒക്കെ, പനിഷ്മെൻ്റ്, ഡീ പ്രൊമോഷൻ മുതലായതൊക്കെ വരാൻ സാധ്യത, മേലധികാരികളുടെ അപ്രീതി, ബ്ലാക്ക് മാർക്ക് ഇതൊക്കെ വരിക, ബിസിനസ്സുകാർക്കൊക്കെ ആണെങ്കിൽ കച്ചവട പരാജയങ്ങൾ വരിക, അയൽവക്കാരും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ നീരസങ്ങളും മുഖം വീർപ്പിലും ഒക്കെ ഉണ്ടാവേണ്ട കാലഘട്ടങ്ങൾ, അതുപോലെ ചില അബദ്ധങ്ങൾ, അമളികൾ, അതുപോലെ മൃഗങ്ങൾ ഒക്കെ ആയിട്ട് എന്തെങ്കിലും ശല്യങ്ങൾ ഉണ്ടാകുക, പ്രകൃതിക്ഷോഭങ്ങളിലൊക്കെ പെടുക, ഇങ്ങനെ തൊട്ടതും നനച്ചതുമൊക്കെ തടസ്സങ്ങൾ വരാനും കഷ്ടനഷ്ടങ്ങൾ വരാനും സാധ്യതയുള്ളവനാൽ ജോലിക്കാരും കച്ചവടക്കാരും ഒക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും 2 കൊല്ലം കൂടിയൊക്കെ, പ്രത്യേകിച്ച് 1 വർഷം കൂടെ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ സഹിച്ചാലും മുന്നോട്ട് പോവുക, അതായിരിക്കും നല്ലത്. അതുകൊണ്ട് വ്യാഴാഴ്ച വ്യാഴപ്രീതി വരുത്തുവാനായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഒരിക്കലെടുക്കുക. അതുപോലെ വിഷ്ണു ക്ഷേത്രങ്ങളിലോ കൃഷ്ണക്ഷേത്രങ്ങളിലോ ബൃഹസ്പതി ക്ഷേത്രങ്ങളിലോ യഥാശക്തികൾ പരിപാടികൾ
കാരുണ്യപ്രവർത്തനങ്ങൾ അന്നദാനം മുതലായതൊക്കെ ചെയ്യുക, അതുപോലെ സ്വസ്തികം പത്മം വിട്ട് ജലഗന്ധപുഷ്പധൂപദീപ ജലാന്തം വ്യാഴമൂർത്തിയെ പ്രീതിപ്പിച്ച് ദേവാനാം ചർഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം ഗുരും പ്രണതോസ്മിഹം. വ്യാഴഗ്രഹത്തെ പ്രീതിപ്പിക്കുന്ന വ്യാഴസ്തോത്രങ്ങൾ ഒരു 108 രൂപ വീതം ജലഗന്ധപുഷ്പധൂപദീപ ജലാന്തം പൂജിച്ച് മഞ്ഞപ്പുഷ്യരാഗരത്നം ധരിക്കുക, ഇന്ദ്രനീലരത്നം രണ്ടും കൂടെ ധരിച്ച് എങ്ങനെയെങ്കിലും ഒരു വർഷത്തേക്കിന് ക്ഷമയോടെ കാത്തിരിക്കുക. തൊഴിൽ ക്ലേശങ്ങൾ, ശത്രുക്കൾ, തടസ്സങ്ങൾ, ദുരിതങ്ങൾ ഇവയെല്ലാം വഴിമാറുകയും രക്ഷാമാർഗം തെളിഞ്ഞു കിട്ടുകയും ചെയ്യുന്നതാണ്. ജ്യോതിഷ പംക്തി ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിന് ശേഷം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.